ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇതേ കോസ്റ്റ്യൂമിൽ നിങ്ങൾ നേരത്തെ തന്നെ കണ്ടില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ? അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ആ വീഡിയോസൊക്കെ എടുത്തു വന്നപ്പോൾ ഞാൻ കുറച്ച് നിങ്ങളുടെ അടുത്ത് കഥ പറയാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ നമ്മൾ കഥ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ട് മേക്കിംഗ് വീഡിയോസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഹെയർ അക്സസറീസ് കിറ്റിലെ മേക്കിംഗ് വീഡിയോസ് മാത്രമാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേര് ഹന്നൂത്ത ഹന്നൂത്ത എന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ പേരെന്താണെന്ന് ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ് കേട്ടോ. കുറേ പേരും പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് ഷിംല എന്നാണ്, ഷിംല ആൻസർ എന്നാണ് നമ്മുടെ ഫേസ്ബുക്കും പിന്നെ എനിക്കൊരു ഒരു വ്ളോഗിൻ്റെ ചാനലൊക്കെ ഉണ്ട്, അതൊക്കെ ഷിംല ആൻസർ എന്നാണ്. ആൻസർ മൈ ഹസ്ബൻഡ്. ഓക്കെ. പിന്നെ എവിടെയാണ് എൻ്റെ സ്ഥലം എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് ജില്ല. ഓക്കെ, കല്ലമ്പലത്താണ് കേട്ടോ. അപ്പോൾ ഈ കല്ലമ്പലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ആറ്റിങ്ങലിൻ്റെ അടുത്താണ് കേട്ടോ. ആറ്റിങ്ങൽ എന്നൊരു 10 കിലോമീറ്റർ, അതാണ് കല്ലമ്പലം. കൊല്ലത്തോടടുത്താണ് കേട്ടോ ഈ ഒരു സ്ഥലം വരെ, അതായത് കൊല്ലം ജില്ലയുമായിട്ട് അടുത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങറ്റത്താണ് കല്ലമ്പലം വരെ. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം സ്റ്റാർട്ടായി. ഓക്കെ, കൊല്ലം ജില്ല സ്റ്റാർട്ടായി. അങ്ങനെ അവിടെയാണ് എൻ്റെ സ്ഥലം. പിന്നെ കല്ലമ്പലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള കുറേ പേര് വീഡിയോസ് കണ്ടിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്, കല്ലമ്പലത്തെ എവിടെയാണ്. ഒരുപാട് മെസ്സേജസ് ഇപ്പോൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ കല്ലമ്പലത്താണ് എൻ്റെ വീട് വരിക. അതായത് ഞാൻ എൻ്റെ വീടുണ്ടല്ലോ ഉള്ള വീട്, അത് കല്ലമ്പലത്താണ്. കല്ലമ്പലത്താണെന്ന് പറയുമ്പോൾ കല്ലമ്പലത്ത് തന്നെയാണ് കേട്ടോ. അതായത് കല്ലമ്പലത്ത് ഒരു ജാഗി ഓഡിറ്റോറിയം, ഫെഡറൽ ബാങ്ക് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ് കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീടുള്ളത്. അതുപോലെ ഞാനിപ്പോൾ ഉള്ളത് ഇക്കാടെ വീട്ടിലാണ്. അത് പുല്ലുറൂക്കാണ് കേട്ടോ. കല്ലമ്പലത്ത് നിന്ന് കിളിമാനൂർ പോണ റൂട്ടിലാണ് പുല്ലുറൂക്ക് വരിക. കറക്റ്റ് പുല്ലുറൂക്കല്ല, ഡീസൻ്റ് ഊക്ക് എന്ന് പറയും. പുല്ലുറൂക്കിനും ഡീസൻ്റ് ഊക്കിനും ഇടയിലാണ് എൻ്റെ വീടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെ അടുത്തുള്ള കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് വീട് വരിക എന്നുള്ള കാര്യം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വീട്ടിലിപ്പോൾ ഞാനും ഇക്കായും, എനിക്ക് 2 കുട്ടീസുകളുണ്ട്, പിന്നെ ഇക്കായുടെ വാപ്പായുമാണ് വീട്ടിലുള്ളത്. നമ്മൾ 5 പേര്. ഓക്കെ, എനിക്ക് മോനും മോളുമാണ് കേട്ടോ ഉള്ളത്. മോൻ്റെ പേര് വൈഹാൻ. അവൻ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ അല്ല കേട്ടോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ അവൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീ അരവിന്ദോ പബ്ലിക് സ്കൂളെന്ന് പറഞ്ഞിട്ട് കരവാരം നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, CBSE സ്കൂള്. അവിടെയാണ് അവൻ പഠിക്കുന്നത്. മോള് ഹന്ന, മോളുടെ പേരാണ് ഹന്ന. ഹന്നത്ത് ഫാഷൻ ടെക് എന്ന് കാണുമ്പോൾ എല്ലാവരും എന്നെ ഹന്നൂത്ത ഹന്നൂത്ത എന്ന് വിളിക്കുന്നത്. എനിക്ക് സന്തോഷം കേട്ടോ, അങ്ങനെ വിളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മോളുടെ പേരാണ് ഹന്ന എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മോളുടെ പേര്. ഞാൻ ഇപ്പോൾ പറഞ്ഞ് കുറഞ്ഞ് കുറേ പേർക്ക് അറിയാം, ആദ്യത്തേക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഹന്ന എന്നുള്ളത് മോളുടെ പേരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണോ ചാനലിന് ഈ പേരിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല കേട്ടോ, എനിക്ക് ഹന്ന എന്നുള്ള പേര് പണ്ട് മുതലേ എനിക്കിഷ്ടമുള്ളൊരു പേരാണ്. എൻ്റെ കല്യാണത്തിന് മുന്നേ എനിക്കിഷ്ടമുള്ളൊരു പേരാണ് ഹന്ന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഡ്രസ്സിൻ്റെ ഒരു ബ്രാൻഡ് വേണം, ഡ്രസ്സായാലും ആക്സസറീസ് ആയിക്കോട്ടെ എന്ത് തന്നെയായാലും കിഡ്സിൻ്റെ ഒരു ബ്രാൻഡ് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മെയിൻലി കിഡ്സിൻ്റെ ഒരു ഷോപ്പോ അല്ലെങ്കിൽ എൻ്റേതായ ഒരു ബ്രാൻഡോ ഒക്കെ തുടങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പേരെന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ കൺസെപ്റ്റ്. ഹന്നത്ത് ഫാഷൻ ടെക് എന്നുള്ളത് ഞാൻ അന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൊരു പേരാണ്. ഹന്നത്ത് എന്നുള്ളത് അപ്പോഴേ മൈൻഡിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫാഷൻ ടെക് എന്നും കൂടി ചേർത്തിട്ട് ഞാനൊരു ബ്രാൻഡ്, എനിക്കൊരു കിഡ്സിൻ്റെ ഫ്രോക്ക് ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ടാഗ് വരത്തില്ലേ, അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് ഹന്നത്ത് ഫാഷൻ ടെക് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടാഗ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് മൈ ഐഡിയാസ് എന്നായിരുന്നു ആദ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന പേര്, മൈ ഐഡിയാസ് എന്നേ. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി മൈ ഐഡിയാസ് വരും, എൻ്റെത് മാത്രം വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരു ചാനൽ തുടങ്ങി അത് സെർച്ചിങ്ങിലൊക്കെ വരാമെന്ന് പറയുന്നത് ഭയങ്കര പണിപ്പെട്ട ജോലിയാണ്. ഇപ്പം ആദ്യമൊന്നും എൻ്റെ ഇത് വരുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മൈ ഐഡിയാസ് ക്രാഫ്റ്റ് ഇൻ മലയാളം എന്നും കൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ,
അപ്പൊ അതായിരുന്നു നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ പേര്. അതിന്റെ അത്യാവശ്യം ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെയാണ് എൻ്റെ ചാനൽ വളരെയധികം എന്താണ് ശോകമൂകമായി താഴോട്ട് പോയത്. അന്നിട്ടിട്ടുണ്ടായിരുന്ന ഒരു രണ്ട് വീഡിയോസ് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത്യാവശ്യം വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ചാനൽ കളഞ്ഞിട്ട് പോയി. കാരണം വ്യൂസ് ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട്. പിന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആണ് ഹനത്ത് ഫാഷൻ ടെക് എന്നുള്ള പേര് കൊണ്ടുവന്നത്. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും എൻ്റെ ചാനലിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറേ 4 വർഷത്തോളമായി കേട്ടോ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ കഥയൊക്കെ എന്തിനാ നമ്മളുടെ അടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇട്ട നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ്, അതായത് ഹെയർ അക്സസറീസിൻ്റെ ഫോട്ടോസ് ഇട്ട് നോക്കി, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഒന്നിനും ഒരു ഗ്രോത്ത് ഇല്ല, അതിപ്പോൾ ചെയ്തിട്ടിപ്പോൾ 2 മാസമോ 1 മാസമോ ഒക്കെ ആയി എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6.something K ആണ് ഇപ്പോൾ ഉള്ളത്. ആ അത്രയും സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത് ഒരു 4 ഇയേഴ്സ് കൊണ്ടിട്ടാണ്. ഓക്കെ, ഒരു 4 വർഷം ചെറിയൊരു ടൈമാണോ? എന്നെ സംബന്ധിച്ചല്ല കേട്ടോ. ഒരു നല്ല ഒരു ടൈം പീരീഡ് എടുത്തിട്ടാണ് അറ്റ്ലീസ്റ്റ് ഇത്രയും സബ്സ്ക്രൈബേഴ്സും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടൊരു 2 മാസം അങ്ങനെ ആയിട്ടുള്ളൂ. ആ ഒരു ടൈം അത്രയും എടുത്തിട്ടുണ്ട്. അതിന് അത്രയും ഹാർഡ് വർക്കും കാര്യങ്ങളും അതോടൊപ്പം ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, എനിക്കിന്നത് സക്സസ് ആയി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെ അല്ല കേട്ടോ. നമ്മളൊരു കാര്യവും ചെയ്തു എന്ന് വെച്ചിട്ട് ഓടിപ്പടച്ച് നമുക്ക് ഒരു സക്സസ്സും കൊണ്ടുവന്ന് ആര് തരില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ വയ്ക്കുക. നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അത് എനിക്കിപ്പം അത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നൊരു മൈൻഡ് സെറ്റോടുകൂടി ഇറങ്ങുകയും ചെയ്യരുത്. ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ ഇറങ്ങുക, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും, നെക്സ്റ്റ് നമ്മളത് കറക്റ്റ് ചെയ്ത് പോവും. അപ്പോൾ ശരിയാവും എന്ന് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും മനസ്സിൽ നമ്മൾ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അല്ല നമ്മുടെ ലൈഫിലെ വലിയ സങ്കടങ്ങളോ. എല്ലാവർക്കും സങ്കടങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുക. നമുക്ക് എത്ര സന്തോഷം കിട്ടിയാലും ഒരു കുഞ്ഞു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും കൂടുതൽ ആലോചിച്ച് വിഷമിക്കുക. താഴെ താറാവ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കോഴി പോയപ്പോൾ ഇപ്പോൾ താറാവ് കേട്ടോ കുഴപ്പം. ആ ഓക്കെ, അതല്ല. അപ്പോൾ ഒരു കുഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും ലൈഫിൽ സങ്കടങ്ങളില്ലാത്ത ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. അത് പടച്ചോ നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. നമുക്ക് സങ്കടങ്ങളും വരും, സന്തോഷങ്ങളും വരും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സങ്കടങ്ങളെ ഹൈലൈറ്റ് ചെയ്തിങ്ങനെ വയ്ക്കും, സന്തോഷങ്ങൾ നമ്മൾ അത്ര അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല. ഭയങ്കര എത്ര സന്തോഷം കിട്ടിയാൽ നമുക്ക് മതിയാവില്ല എന്ന് പറയില്ലേ, ആ ഒരു സംഭവം. അപ്പം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താ, നമുക്ക് ഇതുവരെ നമ്മൾ അനുഭവിച്ചതൊന്നുമല്ല ഇനി നമുക്ക് ഈ കാൽ കൂടുതൽ വിഷമങ്ങളും വേദനകളും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിലൊന്നും തളർന്നു പോകരുത്. ഇപ്പോൾ ഉള്ളതിനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓവർകം ചെയ്യും, ചെയ്തേ പറ്റൂ. അത് പ്രകൃതി അങ്ങനെയാണ്. എന്താ അത്, അതിൻ്റെ ഒപ്പം നമ്മൾ അങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ ഇന്ന് നമുക്കൊരു ഭയങ്കര വലിയ ദുഃഖവും പ്രശ്നത്തിലും പെട്ട് നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് ഇരിക്കുകയാണ്. അത് നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണല്ലോ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വരിക. നമുക്കതിൽ നിന്ന് പുറത്തു വരാനുള്ള പേടി, അല്ലെങ്കിൽ നമ്മളതിനെ നേരിടാനുള്ളൊരു പേടി വരുമ്പോഴാണ് നമ്മളതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബാക്കിലോട്ടുള്ള കുറച്ച് മൊമെൻറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിലോട്ട് നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് കൊള്ള കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ 101% ഉറപ്പിച്ച കുറേ സംഭവങ്ങളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ആ ഒരു ഡേ കഴിയുമ്പോഴത്തേക്കും പുറത്ത് വന്നിട്ടുണ്ടാവും അല്ലേ, ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെയുള്ളൂ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളും. ഒന്ന് നമ്മൾ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ട് ശരിയാക്കേണ്ട കാര്യങ്ങളായിരിക്കും ചിലത്. ചിലത് നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ശരിയാകില്ല, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ വിട്ടുകളെ, അല്ലെങ്കിൽ ഈ സമയം ഓടിപ്പോകുന്നതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളും ഓടിപ്പോവും. എങ്ങോട്ട്, അടുത്തൊരു പ്രശ്നത്തിലോട്ട് തന്നെ ആയിരിക്കും പോവുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. ചിലതപ്പോൾ നമ്മൾ വിചാരിക്കുമോ
ഈ പ്രശ്നം തീർന്നു, എൻ്റെ ലൈഫ് സെറ്റായി, ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഒരിക്കലും ഇല്ല, അടുത്ത പ്രശ്നം ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. അല്ലാണ്ട് ഒരാളുടെ ലൈഫ് കാണുമ്പോൾ അവരെത്ര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, അവർക്കൊരു പ്രശ്നങ്ങളുമില്ല, എനിക്കാണ് എല്ലാ പ്രശ്നങ്ങളൊന്നും ചിന്തിക്കരുത്. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് അവരുടേതായ ദുഃഖങ്ങൾ. എല്ലാവർക്കും അവരുടെ ദുഃഖങ്ങൾ ഭയങ്കര വലുത് തന്നെയായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ വേറൊരാളിൻ്റെ സങ്കടം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ തയ്യാറാവാറില്ല. ഓക്കെ, അപ്പോൾ വേറൊരാളുടെ സങ്കടങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വിഷമങ്ങളൊന്നുമല്ല, നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ലൈഫാണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ. പലർക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ആലോചിച്ചാൽ നമ്മുടെ വിഷമം പെട്ടെന്ന് മാറും കേട്ടോ. കാരണം നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് നമുക്കപ്പം മനസ്സിലാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവരുടേതായ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും, അതിൽ പെട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. അവർക്ക് അവരുടെ ലോകവും അവരുടെ പ്രശ്നങ്ങളും മാത്രമാണ് വലുത്. അത് മറ്റുള്ളവരെ കാണാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. കുറേയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നമൊന്നും ഒന്നുമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മോട്ടിവേഷനോ അല്ലെങ്കിൽ വലിയ തത്വമോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ പറഞ്ഞത്. കുറേ മെസ്സേജസ് വരുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മാത്രം അങ്ങനെ ചോദിക്കുന്നത്. ഇതേ ചോദ്യം കുറേ നാൾ, ഒരു 1 ഇയർ മുമ്പ് വരെ എപ്പോഴും 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 ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, എന്നെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പേഴ്സണലി സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കറിയാൻ പറ്റും. ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഒരു ലൈഫ്, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെയായിപ്പോയേ അങ്ങനെ. പക്ഷെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇതുകൊണ്ട് ജീവിതം തന്നെ തകർന്നു പോയി അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഒന്നുമില്ല, ഈ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളിൽ പെട്ട് അവരെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി മനസ്സിലാക്കുക, നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് സെറ്റാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈഫ് സെറ്റാക്കാനാണോ? അല്ല, നമ്മൾ ഓടി 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 ലാസ്റ്റ് എങ്ങോട്ടാണ് പോവുക? മരിച്ചു പോവല്ലേ ചെയ്യുക. ഞാൻ എപ്പോഴും അത് ചിന്തിക്കുക കേട്ടോ. നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ വാരിക്കൂട്ടിയാലും ലാസ്റ്റ് എന്താ ചെയ്യുക? നമ്മൾ മരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് മരണത്തിലോട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നതും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു, നമ്മളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. അതായത് ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് നെഞ്ചിടി ഇല്ലാണ്ട് എപ്പോഴും ഒരു വെയിറ്റ് എടുത്ത് വെച്ചൊരു ഫീലുണ്ട്, ആ ഒരു സംഭവം ഇല്ലാണ്ട് ഓരോ ദിവസവും കടന്നു പോവുക. നമ്മൾ രാത്രി പോയി കിടക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരു ഓരോ ദിവസവും നമുക്ക് വരും, എങ്കിലും ഒരു സന്തോഷമെങ്കിലും നമ്മുടേതായിട്ട് ഉണ്ടാവും. ആ ഒരു സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം, വലിയ വലിയ സന്തോഷം. ഒരുപാട് എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടുന്നൊന്നും അല്ല കേട്ടോ സന്തോഷം എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ഒരു സന്തോഷം കണ്ടെത്താം. നമുക്ക് കിട്ടുന്ന ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകാമെന്നുള്ളതാണ്. ഇതിപ്പം മോട്ടിവേഷൻ ചാനലായി പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കുറേ മെസ്സേജസ് കാണുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അവർ ഇങ്ങനെ സംസാരിക്കും, ഇത്താക്ക് നല്ല പോലെ സെയില് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്താക്ക് അതിൽ സക്സസ് ആവാൻ പറ്റി നമ്മളെ കൊണ്ട്, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ എൻ്റെ ബാക്കിൽ എൻ്റെ കഷ്ടപ്പാടെന്ന് പറയുന്നത് അത് എനിക്ക് മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ട്രഗിൾസിനെയൊക്കെ കുറിച്ചിട്ട്. അത് 1% മാത്രമാണ്. നമ്മൾ ഒരാൾ സക്സസ് ആയിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുണ്ട്. ഒരുപാട് ഒരുപാട് എഫേർട്ട് നമ്മൾ എടുത്താൽ മാത്രമേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എഫേർട്ട് എടുക്കുക, 101% കൊടുത്ത് തന്നെ ചെയ്യാം. മടി എന്ന് പറയുന്ന കാര്യമൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട്, ആ സാധനം മാറ്റി വയ്ക്കാം.
അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനുണ്ട്. ചിലപ്പോൾ ചില കുട്ടികളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറേ പേരുണ്ടാവും, അവർക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരിക്കും, പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിന് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈസി ആയിട്ട് നടക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ ഒരു താങ്ങുമില്ലാണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ടില്ലാണ്ട് ഫാമിലിയുടെ സപ്പോർട്ടില്ലാണ്ടും ഒക്കെ വരുന്ന ആൾക്കാരുണ്ട് എന്നെ പോലെ. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. അതപ്പോൾ കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആവും എന്നെനിക്ക് തോന്നുന്നു. കാരണം ആരും സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ നമ്മുടേതായ ഒരു എഫേർട്ട് കൊണ്ടിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് അത്രയും വാല്യൂ നമുക്കുണ്ടാവും, അത്രയും നമ്മൾ സ്ട്രോങ്ങും ആയിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ. സത്യമാണോ അല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് കഥ പറഞ്ഞത്. നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ബോറടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പാവും. കുറേ പേര് എനിക്ക് മെസ്സേജ് പേഴ്സണലി മെസ്സേജ് കാണുമ്പോൾ ഉള്ള സങ്കടം കൊണ്ടും ഞാൻ എന്നെ തന്നെ കേട്ടോ കാണുന്നവരിൽ, ഞാൻ ഇങ്ങനത്തെ ഒരാളേ ഇല്ലായിരുന്നു. ഈ ഒരു മുഖമില്ലേ, ഈ ചിരിക്കുന്ന മുഖം നല്ല ചിരിയല്ലേ, ഈ ഒരു ചിരി ഒന്നുമില്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ഡിപ്രഷൻ അടിച്ച് ഭ്രാന്ത് എടുത്ത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരും. അങ്ങനത്തെ ഒരാളാണ്. ഇപ്പം എനിക്ക് ഇഷ്ടമല്ല ആളെ വഴക്കു, എന്താണ് വെറുതെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചാൽ ഭയങ്കര ബോറ പരിപാടിയായിട്ട് എനിക്കിപ്പോൾ തോന്നണേ. കാരണം നമുക്ക് പറ്റുന്നിടത്തോളം ഹാപ്പി ആയിട്ടിരിക്കുക, വെറുതെ ഉള്ള ലൈഫ് നശിപ്പിച്ച് കളയാണ്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചിന്തിച്ചൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇത് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കും കിട്ടും നിങ്ങളുടേതായ ഒരു വഴി. എല്ലാവർക്കും പഠിച്ചവന് ഒരു കഴിവ് തന്നിട്ടുണ്ട്, എല്ലാവർക്കും പഠിച്ചവന് ഒരു അവസരവും തരും. ഒരു അവസരമേ തരുള്ളൂ, ആ അവസരം മുതലെടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ബോറടിച്ചോ? ബോറടിച്ചെങ്കിലും നിങ്ങൾ സഹിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതായിരിക്കും തെറ്റാബേബി. അസ്സലാമു അലൈക്കും.